മാറി, കോലവും മാറി, മനുഷ്യൻ ഇന്ന് വികസനത്തിന്റെ പാതയിലാണ്. എന്നാൽ ഇതുവരെ ഒരു മാറ്റവും ഇല്ലാത്ത നരഭോജികളായ ആഫ്രിക്കൻ ഗോത്രത്തെ കുറിച്ച് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടുണ്ടോ? വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് ക്ലോബിൻസ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആഫ്രിക്കയിൽ മാത്രം കണ്ടുവരുന്ന ഈ ഗോത്രത്തിന്റെ പേര് കൊറോവൈഡ് ഗോത്രം എന്നാണ്. 1974 ഇത്തരമൊരു വിചിത്രമായ ഗോത്രം ലോകത്തുണ്ടെന്ന് പുറം ലോകം അറിയുന്നത്. തീർത്തും വിചിത്രമായ ഒരു വിശ്വാസമാണ് ഇവരുടേത്. ലോകത്ത് ഇവർ മാത്രമേ ഉള്ളൂ, മറ്റു മനുഷ്യരൊന്നും ഇല്ല എന്നതാണ് ഇവരുടെ വിശ്വാസം. നമ്മൾക്ക് എങ്ങനെ വീട് കെട്ടുന്നത്? തറയിലാണല്ലേ, തറ കെട്ടി പിന്നെ വീട് വെക്കുന്നതിന് കുറെ പണിയുണ്ട്. പക്ഷെ ഇവരുടെ വീട് നമ്മളിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ്. മരത്തിന് മുകളിൽ ഉയരത്തിലാണ് ഇവർ വീട് കെട്ടുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കൊമ്പ് ചില അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് മാത്രമാണ് വീട് കെട്ടുന്നത്. നമ്മള് കല്ല് മറ്റു സാധനങ്ങൾ കൊണ്ടാണ് വീട് കെട്ടുന്നത്. പക്ഷെ ഇവര് വളരെ വ്യത്യസ്തമാണ് ഇവരുടെ വീട്. നമ്മളിങ്ങനെ ഭക്ഷണം കൊണ്ടുപോയി, നമ്മള് കൃഷി ചെയ്തെടുക്കും, പിന്നെ എന്തെങ്കിലും മീനൊക്കെ വാങ്ങും, അങ്ങനെയൊക്കെ ആണല്ലേ. പക്ഷെ ഇവരെന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഭക്ഷണ രീതിയാണ്. വേട്ടയാടിയിട്ട് ഇറച്ചിയൊക്കെയാണ് അവർ കഴിക്കുന്നത് മൃഗങ്ങളുടെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു സ്ഥലത്ത് സ്ഥിരതാമസാക്കില്ല, ഭക്ഷണത്തിന് വേണ്ടി ഇടയ്ക്കിടെ വീട് മാറിക്കൊണ്ടിരിക്കും. ഇനി ഈ ഗോത്രത്തിന് ജനസംഖ്യ നോക്കിയാൽ തന്നെ 3000 ആളുകൾ ഉണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത്. എവിടെയും സ്ഥിരതാമസമാക്കാത്തതിനാൽ തന്നെ ശാസ്ത്രജ്ഞർക്ക് ഇവരെ കുറിച്ച് അധികം ഒന്നും പഠനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. അടുത്തതായി എനിക്ക് പറയാനുള്ളത് ഈ കൊറോവൈഡ് ട്രൈബ്സിന്റെ മുന്നിൽ പെട്ടാലുള്ള അവസ്ഥയെ കുറിച്ചാണ്. പെട്ടാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താന്ന് വെച്ചാൽ, ഈ ഒരുമാതിരി നമ്മൾ അന്യഗ്രഹ ജീവിയെ കണ്ടാലുള്ള അവസ്ഥയായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത്. അവരുടെ ഗോത്രത്തിന് പുറത്ത് നിന്ന് വന്നവരെ ഉണ്ടാക്കിയായിരുന്നു എന്തൊക്കെയോ പറഞ്ഞ് അവസാനം സമാധാനപ്പെടുത്തി. അങ്ങനെ അവരൊരു കരാറുണ്ടാക്കി. അങ്ങനെ അയാൾ കുറച്ച് ഫോട്ടോസും റിപ്പോർട്ട്സും ഒക്കെ ഉണ്ടാക്കി. എന്നിട്ട് അവസാനം പറഞ്ഞു ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞു. അവസാനം അയാൾക്ക് സംഭവിച്ചു, അയാളുടെ ഡെഡ് ബോഡി മാത്രമാണ് അവർക്ക് തിരിച്ചു കിട്ടിയത് ഈ പഠനത്തിന് വിട്ടവർക്ക്. നിങ്ങൾക്ക് ഇപ്പൊ ഇതൊക്കെ ഒന്ന് കേട്ടപ്പോ മനസ്സിലാണോ ഇത് എത്രത്തോളം ഭയാനകവും ട്രെറും ആയിട്ടുള്ള ഒരു ഗോത്രമാണെന്ന്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ പറഞ്ഞത് ആഫ്രിക്കയിലുള്ള കൊറോവൈഡ് ട്രൈബ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. ഇപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ ഇതൊരു മേക്കിംഗ് ആൻഡ് വ്ളോഗ് ചാനലാണ്, പുതിയ ചാനലാണ്, സപ്പോർട്ട് ചെയ്യുക.